നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത് പലപ്പോഴും കളിക്കാരുടെ മാറ്റ് നമ്മൾ ഉറച്ചു നോക്കുന്നത് എത്ര തവണ ബാലൻഡിയോർ നേടിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ പല പ്രമുഖരായ താരങ്ങൾക്കും അവർ അർഹിച്ചിരുന്നിട്ടും ഈ പുരസ്കാരം ലഭിക്കാതെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് എന്ന് പറയുകയാണ് ഇപ്പോൾ റൊണാൾഡോ നസാരിയോ ചെയ്തിരിക്കുന്നത് റൊണാൾഡോ നസാരിയോ നമുക്കറിയാം ബ്രസീലിയൻ ഇതിഹാസം അദ്ദേഹത്തിന് രണ്ട് തവണ ബാലൻഡിയോർ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അഞ്ച് താരങ്ങൾ ഈ പുരസ്കാരം ലഭിക്കാൻ അർഹരായിരുന്നു എന്നിട്ടും അവർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട് എന്നാണ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ ആൾ അലസാൻഡ്രോ ഡെൽ പിയറോയാണ് രണ്ടാമത്തെ ആൾ ഫ്രാൻസിസ്കോ ടോട്ടി മൂന്നാമത് പൗലോ മാൽഡിനി നാലാമത് റൗൾ ഗോൺസാലസ് മറ്റൊന്ന് റോബർട്ടോ കാർലോസ് ഇത്രയും പേരെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ ഒരു രണ്ട് തവണ എൻ്റെ പുറകിലാണ് റോബർട്ടോ കാർലോസ് എത്തിയിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു ഈ തീർച്ചയായും ഇത് ഡെൽ പിയറോയുമായുള്ള ഒരു ചാറ്റിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഇപ്പോൾ വിശദമായി പറഞ്ഞിരിക്കുന്നത് ഇവർക്കെല്ലാം ബാലൻഡിയോർ ലഭിക്കണമായിരുന്നു എന്നാണ് താൻ ആഗ്രഹിച്ചത് അതുതന്നെയാണ് സംഭവിക്കേണ്ടിയിരുന്നതും എന്നും അദ്ദേഹം പറയുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് 2001 റൗൾ ഗോൺസാലസ് ഈ ഒരു നേട്ടത്തിൻ്റെ അടുത്തെത്തിയിരുന്നു പക്ഷേ ലിവർപൂളിൻ്റെ മൈക്കൽ ഓവൻ ഇംഗ്ലീഷ് താരം മൈക്കൽ ഓവനാണ് ആ സമയത്ത് അത് നേടിയത് മാൽദിനിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണ അദ്ദേഹം ഈ ഒരു നേട്ടത്തിനൊപ്പം എത്തി 1994 2003 അദ്ദേഹം ഇതിന് ഏതാണ്ട് അടുത്തെത്തിയതാണ് ഡെൽ പിയറോയും ടോട്ടിയും പക്ഷേ ഒരിക്കൽ പോലും ഇതുപോലെ പോഡിയത്തിലേക്ക് എത്തിയിട്ടുമില്ല ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് താരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് പറയാനുണ്ടാവും അർഹിച്ചിട്ടും ഇത് ലഭിക്കാതെ പോയിട്ടുള്ള താരങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അഞ്ച് താരങ്ങൾ അർഹിച്ചിട്ടും ലഭിക്കാതെ പോയ വാലൻഡിയോർ ലഭിക്കാതെ പോയ അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് എന്ന് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം